ആത്മീയ ഭക്ഷണം. ദൈവതിരുനാമത്തിന് മഹത്വം. ഏവർക്കും പ്രഭാതവന്ദനം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന വേദഭാഗം യാക്കോബ് സ്ലീഹായുടെ ലേഖനം 4:8. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. നിത്യജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ദൈവത്തോട് വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരു ക്രിസ്തുവിശ്വാസിയും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ അത് എങ്ങനെ സാധിക്കും? ഈ ഒരു വാക്യത്തോട് ചേർന്ന് യാക്കോബ് സ്ലീഹ പറയുന്നുണ്ട്, കൈകളെ വെടിപ്പാക്കുവിൻ, ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. ചുരുക്കത്തിൽ, അനുതാപമുള്ള ഒരു ഹൃദയം ദൈവത്തോടടുത്തിരിക്കുന്നു എന്ന് നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാം. കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്വിൻ, താഴ്മയുള്ളിടത്ത് കൃപ ലഭിക്കും. തൻ്റെ സാന്നിധ്യവും അടുപ്പവും നമുക്ക് നിഷേധിച്ചുകൊണ്ട് നമുക്ക് കൃപ നൽകുവാൻ ദൈവത്തിനാവുകയില്ല. ദൈവത്തോടുള്ള മോശയുടെ അപേക്ഷയും ദൈവത്തിൻ്റെ മറുപടിയും ഈ സത്യത്തിന് അടിവരയിടുന്നുണ്ട്. എന്നോടും നിൻ്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാലറിയും? നീ ഞങ്ങളുടെ കൂടെ പോരുന്നതിനാലല്ലയോ? യഹോവ മോശയോട്, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു. അതെ, താഴ്മ ദൈവസാന്നിധ്യം ലഭ്യമാക്കുന്ന കൃപയിലേക്ക് നമ്മെ നയിക്കും. ദൈവത്തിൻ്റെ സാമീപ്യം ഉറപ്പുതരുന്ന മറ്റൊരു ഘടകം ദാവീദ് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. തകർന്ന മനസ്സും തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയവുമാണ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ് അവതരിപ്പിക്കുന്ന ചിന്ത. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി പഴയ നിയമകാലത്ത് നൽകിയിരുന്ന യാഗങ്ങളും പ്രതീകങ്ങളും അതിനോട് ചേർന്ന് ദാവീദ് പറയുന്നത്, തകർന്നുറങ്ങിയുമുള്ള ഹൃദയത്തോടാണ് ദൈവത്തിന് അടുപ്പമെന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മനസ്താപവും താഴ്മയും മനോവിനയവും ഒക്കെ ദൈവത്തിനുള്ള അടുപ്പത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഘടകങ്ങളാണ്. ക്രൂശ് വഹിക്കുമ്പോൾ യേശുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടുകയാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത്. യേശുവിൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് ചെന്നാൽ അവിടുത്തെ അടുക്കൽ എത്തുമെന്ന് എബ്രായാലേഖനത്തിലും വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തോടുള്ള അടുത്ത ബന്ധം അതാണ് നാം ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അനുതാപം, താഴ്മ, മനോവിനയം തുടങ്ങിയവയാൽ മൃദുവായ ഒരു ഹൃദയം നാം ആർജിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ദൈവമേ, നിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ നിന്നോടുള്ള ഭക്തിയിലായിരിക്കാൻ തക്കവണ്ണം അവിടുത്തെ കൃപ ഞങ്ങളെ നയിക്കണമേ. അനുദിനമായ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടെത്തുന്നതിൽ ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ വേണ്ടുന്ന മനോവിനയം പ്രാപിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ. ആത്മീയ ഭക്ഷണം.